ഹലോ, അപ്പോൾ നമുക്കിന്ന് കെമിസ്ട്രി എന്താ തുടങ്ങല്ലേ? തുടങ്ങാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചാപ്റ്റർ അങ്ങനെ പോയി നോക്കിയിട്ട് ഒരു കാര്യമില്ലാന്ന് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ ക്വസ്റ്റ്യൻസ് അല്ല, ആ ഒരു ചാപ്റ്ററിനെ പറ്റി നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആ ചാപ്റ്ററിനെ പറ്റി പറഞ്ഞെന്നാൽ അപ്പൊ നിങ്ങൾക്ക് എന്താണ്, അപ്പൊ നിങ്ങൾക്ക് അതിനെ കുറിച്ച് ഒന്നും അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളുടെ മലയാളത്തിന്റെ കഴിവോ അല്ലെങ്കിൽ ഇംഗ്ലീഷിന്റെ എഴുതാനുള്ള കഴിവോ, ഏത് ഭാഷയിൽ നിങ്ങൾക്ക് ആ ഒരു എഴുതാനുള്ള കഴിവുള്ള ആൾക്കാരാണ് എല്ലാവരും. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ചാപ്റ്ററിനെ പറ്റിയിട്ട്, ഇത് മലയാളമല്ല, ഞാൻ ആദ്യമേ പറയുന്നു, കെമിസ്ട്രിയാണ്. അപ്പൊ കെമിസ്ട്രിയുടെ രീതി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണമുണ്ട്. അപ്പൊ അങ്ങനെ എഴുതണം കേട്ടോ. ഞാൻ എന്താണ് ആ ചാപ്റ്റർ, അതിനെ പറ്റിയൊക്കെ ഞാൻ പറയുകയാണ് ഈ വീഡിയോയിൽ മെയിനായിട്ട് ചെയ്യണത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോയിലൂടെ ഈ ചാപ്റ്റർ എന്താണെന്ന് കൃത്യമായി മനസ്സിലാവും. അപ്പം അതിന് മുമ്പ് എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ അടിയിൽ ബെൽബട്ടൺ ഒന്നമർത്തുക, പിന്നെ ഈ വീഡിയോ ഒക്കെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ നമുക്കിന്ന് ക്ലാസ്സിലേക്ക് നേരെ പോവാം. വേറൊരു പറച്ചിൽ ഒന്നുമില്ല, നേരെ ക്ലാസ്സിൽ പോവുക. അപ്പോൾ നമുക്കെന്താ, കെമിസ്ട്രി ഫസ്റ്റ്, കെമിസ്ട്രി നമ്മൾ പ്ലസ് ടുവിലാണ് പഠിക്കുന്നത്, എല്ലാം നമുക്കറിയാം. പക്ഷേ എന്നാലും ഞാൻ കൃത്യമായിട്ട് എല്ലാം പറഞ്ഞ കാര്യമാണ്. നമുക്കൊന്ന് പ്ലസ് ടു കെമിസ്ട്രിയിലെ 16-ാമത്തെ ചാപ്റ്റർ എന്താണ്, കെമിസ്ട്രി ഇൻ എവരി ഡേ ലൈഫ് എന്നാണ് ആ ചാപ്റ്ററിൻ്റെ പേര്. അപ്പം അതിലെന്താണ് മെയിനായിട്ട് പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് ഞാനൊക്കെ പറഞ്ഞുതരാം. കാര്യം കെമിസ്ട്രി നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ മെയിനായിട്ട് എന്തൊക്കെ സഹായം ചെയ്തിരുന്നു അത് നിങ്ങൾക്കൊന്ന് പറയാൻ പറ്റുമോ? നിങ്ങൾ വല്ലാതെ കുത്തിയെന്ന് ആലോചിച്ചിട്ട് ഒരു കാര്യമില്ല. ഞാൻ ആദ്യം തന്നെ പറഞ്ഞുതരാം, കെമിസ്ട്രി നമുക്ക് ഒരു എല്ലാ മേഖലയിലും സഹായിക്കുന്നുണ്ട്. സയൻറ്റിസ്റ്റ് ആവൻ, മെയിനായിട്ട് സയൻറ്റിസ്റ്റ് പറഞ്ഞ എന്താ, അവർക്ക് ഫിസിക്സും വേണം, കെമിസ്ട്രിയും വേണം, ഏത് എന്തിൻ്റെ ആണോ അതിൻ്റെ അതിൻ്റെ ഒക്കെ വിഷയങ്ങളുടെ വേണം. പക്ഷെ എല്ലാത്തിനും ബേസ് ആയിട്ടുള്ള കാര്യം എന്താ, കെമിസ്ട്രി. പിന്നെ എന്താ ഉള്ളത് ബേസ് ആയിട്ട്, മാത്സ്. കെമിസ്ട്രി മാത്സും വെച്ചിട്ട് ഒരു കാര്യമില്ല. കെമിസ്ട്രിയാണ് നമ്മൾ മേസ്റ്റ് ഇമ്പോർട്ടൻ്റ് കാര്യം. എന്ത് പ്ലസ് ടു സയൻസ് കാട്ടി സയൻസ് എടുക്കാത്തവരായാലും നമുക്ക് എന്താ പറയാ, കെമിസ്ട്രി വെച്ചിട്ടാണ് നമുക്ക് എന്ത് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന് ഒരു മരുന്ന് കട, മെഡിക്കൽ ഷോപ്പ്, മരുന്ന് കട എന്ന് വെച്ചാൽ മെഡിക്കൽ ഷോപ്പ്. ഈ നമ്മൾ മെഡിക്കൽ ഷോപ്പ് മെഡിക്കൽ ഷോപ്പ് എന്ന് പറയുന്ന ആ സാധനം ശരിക്കും എന്താണ്? നമ്മള് മെഡിക്കൽ ഷോപ്പ് മെഡിക്കൽ ഷോപ്പ് എന്ന് പറയും. ഈ മെഡിക്കൽ ഷോപ്പിൽ എന്താണ് വിൽക്കുന്നത്? അത് ഞാൻ ഫസ്റ്റ് ചോദ്യം, മെഡിക്കൽ ഷോപ്പുകളിൽ എന്താണ് വിൽക്കുന്നത്? ഡ്രഗ്സ്, ഡ്രഗ്സ് കേട്ടോ. പക്ഷെ ഡ്രഗ്സ് എന്ന് പറഞ്ഞ അർത്ഥങ്ങൾ വ്യത്യസ്തങ്ങളുണ്ട്. ഡ്രഗ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് പലരും ഇത് കേൾക്കുമ്പോൾ വിചാരിക്കുക എന്താ, ഞാൻ ഉദ്ദേശിക്കുന്നത് മറ്റേ ഇവിടെ കുത്തിവെച്ചിട്ട് അങ്ങനെ ചെയ്യുന്ന ഡ്രഗ്സ് ആണെന്നോ ഒക്കെ വിചാരിക്കുന്നുണ്ടാവുക. പക്ഷെ അതൊന്നുമല്ല ഡ്രഗ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്, രോഗങ്ങൾ ചികിത്സിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഡ്രഗ്സ് ആണ്. പിന്നെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും പുലിമുരുകൻ സിനിമയില് ക്യാൻസറിനുള്ള മരുന്ന് പറഞ്ഞിട്ട് എന്തായിരുന്നു ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താണ്, കഞ്ചാവ്. ഓർമ്മ ഉണ്ടോ? അത് വെറുതെ കോമഡിക്ക് വേണ്ടി പറഞ്ഞതല്ല, അത് ശരിക്കും ഉപയോഗിക്കുന്നുണ്ട്. കഞ്ചാവ് ഉപയോഗിക്കുന്നുണ്ട്, ക്യാൻസറിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഒരു കോമഡിക്ക് വേണ്ടി ഇട്ടതല്ല അവര്, പക്ഷെ യഥാർത്ഥത്തിലുണ്ട്. പക്ഷെ നമുക്ക് കേൾക്കുമ്പോൾ കോമഡി ചെയ്ത് തോന്നും. പക്ഷെ നമുക്ക് ആ അസുഖം, ക്യാൻസർ എന്ന് പറയുന്ന അസുഖത്തിന് അതൊരിക്കലും മാറ്റാണ് മരുന്നല്ല അത്. അത് നമുക്ക് എന്താ തന്നെ പറയാ, നമ്മള് നമുക്ക് ഒന്നുമില്ല, പ്രശ്നം ഒന്നുമില്ല. വിജയന്റെ സിനിമയത്തെ ഓളിസ്വെൽ ആ സംഭവമാണ്, അതുണ്ടാക്കാനുള്ള ഒരു മരുന്നാണത്. അത് ഉപയോഗിച്ചുണ്ടാക്കുന്നു. പക്ഷെ അതേ സമയത്ത് ഒരു അസുഖവും ഇല്ലാത്ത ഒരാളാണ് അത് ഉപയോഗിക്കണമെങ്കിൽ, അത് ഉപയോഗിക്കുകയാണെങ്കിൽ അതിനെ അഡിക്റ്റ് എന്ന് പറയും. അങ്ങനെയാണ് അത്. അപ്പൊ അത് ഡ്രഗ്സ് ആണ്, പക്ഷെ എന്താണ് ദോഷഫലമായിട്ടാവും ആൾക്ക് പ്രവർത്തിക്കുക. മറ്റേ ഗുണമാവും ഇത് ദോഷമാവും, ഇത്രയുള്ള വ്യത്യാസം ഇത്രേ ഉള്ളൂ.
അപ്പൊ നിങ്ങൾക്ക് മെയിനായിട്ട് ഇപ്പൊ കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ടാവും തോന്നുന്നു. നമ്മളെന്താണ് ഈ ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് മരുന്നുകളെ പറ്റി പറയുന്നുണ്ട്. മരുന്നുകളെ പറ്റി പറയുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. മരുന്ന് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഡ്രഗ്സ് എന്ന് ഉദ്ദേശിച്ച ഫസ്റ്റ് നിങ്ങൾ ചോദ്യം വന്നാൽ കേട്ടോ, ഇത് ഒരു 60% ഈ ചോദ്യം ഒരു സബ് ക്വസ്റ്റ്യൻ ആയിട്ടെങ്കിലും വരും. ഈ ക്വസ്റ്റ്യൻ ഉറപ്പാണ്, അത് നിങ്ങൾക്ക് ഉറപ്പായിരുന്നു. മറ്റേ വന്നില്ലെങ്കിലും ഇത് എന്തായാലും വരും, ഒരു ക്വസ്റ്റ്യൻ എങ്കിലും വരും. എന്താ വെച്ചാല് ഡ്രഗ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്ത്? അപ്പൊ നിങ്ങൾ ഒന്നും ചോദിക്കേണ്ട, മെഡിക്കൽ ഫീൽഡിൽ ഉപയോഗിക്കും. എന്താണ് ഡ്രഗ്സിന്റെ ഉപയോഗങ്ങൾ എന്ത്? അതിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ അതേപടി ഞാൻ പറയാം, അതേ മോഡലാവും വരിക. ചോദ്യങ്ങൾ ചോദിക്കുക, മെഡിക്കൽ ഫീൽഡുകളിൽ ഉപയോഗിക്കുന്ന ഡ്രഗ്സ് എന്ത്? ചിലപ്പോ അങ്ങനെ ചോദിക്കുക, ചോദ്യം ഏത് രീതിയിൽ ചോദിക്കുന്നു പറയാൻ പറ്റില്ല നമ്മൾ ചോദിക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, മെഡിക്കൽ ഫീൽഡിൽ ഉപയോഗിക്കുന്ന കുറച്ച് ഡ്രഗ്സിന്റെ പേര് പഠിച്ചു വെക്കുക. മെഡിക്കൽ നിങ്ങൾക്ക് ഒരു ഇത് അറിയില്ല, ഈ പാരസിറ്റമോൾ അറിയാലോ, നിങ്ങൾ അതെങ്കിലും എഴുതി വെക്കൂ കേട്ടോ. പക്ഷെ അതൊരു ഡ്രഗ് പറയാൻ നമുക്ക് അതങ്ങനെ ഒരു ഡ്രഗ് അല്ല ശരിക്കും പാരസിറ്റമോള്. ഒരു ഡ്രഗ് എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും ഒരു ഇതില്ല. പക്ഷെ നമുക്കെന്ത് അസുഖങ്ങൾ മാറ്റാൻ ഉപയോഗിക്കുന്ന എന്തും ഒരു ഡ്രഗ് ആണ്. കുറച്ച് കാലങ്ങൾക്ക് മുമ്പൊക്കെ ഒരു മിഠായി ഉണ്ടായിരുന്നു, വിക്സ് മിഠായി, ഓർമ്മ ഉണ്ടാവുമല്ലോ. ആ വിക്സ് മിഠായി ഒരു ഡ്രഗ് ഉണ്ട്. നമ്മളിപ്പോ ആണ് വിക്സ് മിഠായി അല്ല കേട്ടോ, വിക്സിന്റെ ഒരു ഒരു മിഠായി പോലെ. അത് എന്ത് കഴിച്ചാലും എന്ത് അസുഖം മാറും ഇത് കഴിച്ചാലും പറഞ്ഞിട്ട്. പക്ഷെ അത് സത്യത്തിൽ അത് ഇങ്ങനെ എല്ലാവരും കൂടി മേടിച്ചു വാങ്ങാൻ തുടങ്ങി, പിന്നെ ഒരു ഡ്രഗ് പോലെ ആയി തുടങ്ങി ആ സാധനം. അതിങ്ങനെ ആൾക്കാർക്ക് ഡ്രഗ് പോലെ ആ മരുന്ന് ആ വിട്ടൈ സാധനം ഡ്രഗ് പോലെ പ്രവർത്തിക്കാൻ തുടങ്ങി ആൾക്കാരുടെ ശരീരത്തിൽ. കണ്ടത് ബാൻ ചെയ്തു ഇന്ത്യയിൽ ബാൻ ചെയ്തു എന്തായാലും. പക്ഷെ നമ്മൾ കാണുന്ന വിക്സ് വിട്ടായി പറഞ്ഞു, നമ്മൾ പറയുന്ന വിക്സ് വിട്ടായി അതല്ല ഞാൻ പറയണത് കേട്ടോ. മുമ്പ് വേറൊരു വിക്സ് വിട്ടായി ഉണ്ടായിരുന്നു, ഒരു വിക്സിന്റെ മിഠായി പോലെ കാണാൻ. ഞാൻ എൻ്റെ അധ്യാപകൻ പറഞ്ഞ് കേട്ടിട്ടാട്ടോ, ഞാനും അത് കണ്ടിട്ടില്ല അതെങ്ങനെയാണെന്ന്. പിന്നെന്താ വെച്ചാല് നിങ്ങളെ മരുന്നുകളെ പറ്റിയൊക്കെ പഠിച്ചെന്ന് തോന്നുന്നു. പിന്നെ ഡ്രഗ് ഷോപ്പുകൾ നമ്മുടെ നാട്ടില് എല്ലാ നാട്ടിലും ഉണ്ടാവും. എന്ത്, ഒരു ഡ്രഗിന്റെ ഷോപ്പ്. മീൻസ് ഡ്രഗ് ഷോപ്പ് ഉദ്ദേശിക്കുന്നത് മെഡിക്കൽ കാര്യങ്ങളുടെ, അതായത് നമ്മുടെ മരുന്ന് കട, മെഡിക്കൽ ഷോപ്പ്, അതാണ് ഡ്രഗ് സ്റ്റോർ. അപ്പോ നിങ്ങൾ വേഗം ആലോചിക്കുന്നത് കള്ള് വെക്കണ സ്ഥലം, കള്ള് വെക്കണ സ്ഥലം. ഓ നോക്കാണ് ഞാൻ പറഞ്ഞില്ലേ മരുന്ന് വെക്കണ കട തന്നെയാണ് നമ്മൾ എന്താ പറയാ ഡ്രഗ് ഷോപ്പ്. ഷോപ്പ് പറഞ്ഞാൽ എന്താ കട, ഡ്രഗ് പറഞ്ഞ എന്താ ഡ്രഗ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു മരുന്ന് തന്നെയാണ് കേട്ടോ. ഞാൻ വീണ്ടും വീണ്ടും പറയാം, ഡ്രഗ് എന്ന് പറയുന്നത് മരുന്നാണ്. പിന്നെ നമുക്ക് ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. കാര്യം ഇത് ഞാൻ മുമ്പ് ഞാൻ ഈ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ അത് കണ്ടെന്താ വെച്ചാല് നിങ്ങൾക്ക് ഇതിൽ ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളത് ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് എന്ത് ദിവസം വന്ന് നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ പറ്റും. ഇത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ഞാൻ ഇതിലിപ്പോ ഈ പറയുന്ന ആദ്യം മുതൽ അവസാനം വരെയിൽ ഇങ്ങനെ എല്ലാത്തിനും ആൻസർ ക്വസ്റ്റ്യൻസ് സ്ക്രീനിൽ കാണിക്കാം. നിങ്ങൾക്ക് മടുക്കുണ്ടാവും ഞാൻ അങ്ങനെ പറയുന്നത്, പക്ഷെ അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണുമ്പോൾ നിങ്ങൾ അത് കണ്ട് വായിച്ചു നോക്കുക. പിന്നെ അത് PDF യൂട്യൂബിൽ ഇടുന്ന രീതിയിലുണ്ടെങ്കിൽ, അങ്ങനത്തെ രീതിയിലുണ്ടെങ്കിൽ ഞാനത് അങ്ങനെ ചെയ്തുതരാം നിങ്ങൾക്ക്. നിങ്ങൾ ഒരിക്കലും ടെൻഷൻ അടിക്കരുത്, നിങ്ങൾക്ക് വളരെ സൂപ്പറായി ക്ലാസ് പോകും കേട്ടോ. ബായ്. എൻ്റെ ക്ലാസ് കഴിഞ്ഞിരിക്കുന്നു. പിന്നെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്, ചാനലൊന്ന് തന്നെ പറയണം, ദൃശ്യം മനസ്സിലായില്ലേ അതും. അപ്പൊ ഞാൻ കാര്യം നിങ്ങൾക്ക് മെയിൻ കാര്യം പറയാൻ വിട്ടുപോയി. എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം, മറ്റേ സോളിസ്റ്റേറ്റ് അതിന് ചോദ്യം വരാൻ ഉറപ്പാണ്. അതായത് എന്താണ് നമ്മുടെ ക്രിസ്റ്റലൈൻ, അമോർക്കസ്, നമുക്ക് പ്ലസ് വണ്ണിൽ നമുക്ക് കേട്ട പോലെ തോന്നുന്നുണ്ട്. ഞാൻ പിന്നെ പ്ലസ് ടു
പ്ലസ് വണ്ണിലൊക്കെ പഠിച്ചിട്ട് തല കറങ്ങിയിരിക്കണോണ്ടെന്ന് അറിയില്ല, എല്ലാം ഒരേപോലെ തോന്നുന്നുണ്ട്. പിന്നെ ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രിമിറ്റീവ് സെൽസ്, സെല്ല്, ഫേസ് സെന്റർ സെൽസ്, ബോഡി സെല്ലർ സെൽസ്, യൂണിറ്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തായിരുന്നു മറ്റേ എഫ് സി സി പറഞ്ഞ ഓർമ്മയില്ലേ, മറ്റേ 1, 2, 4 ഓർമ്മ ഉണ്ടാവും തോന്നുന്നു. ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ വീട്ടിൽ ഓർമ്മിപ്പിച്ചതാണ് നിങ്ങൾക്ക്. പിന്നെ നമുക്ക് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ മെയിൻ ആയിട്ടുള്ളത്. ബി സി സിയിൽ എത്രയാണ്, 2 എണ്ണം ഉണ്ട് ബി സി സി, 2 എണ്ണം അല്ലേ, സ്കൂട്ടി സ്കൂട്ടി ആൻഡ് ഫ്രിംഗൽ ഡിഫക്ട്. എന്താണ് അതിൽ ഉള്ളത് ഓപ്ഷൻസ് പറഞ്ഞുതരാം. സബ്സ്റ്റൻസ് ബോത്ത് ഇതിലുള്ള സബ്സ്റ്റൻസ് ഏതാണ്, TiO2, പിന്നെ NaCl ഉണ്ട്, AgBr ഉണ്ട്. അപ്പൊ നിങ്ങൾ AgBr ഉണ്ട്, AgBr എന്താണ്, AgBr ഉത്തരം എന്താണ്, AgBr എന്ന് നടക്കുമ്പോൾ ഇതിലിടയിൽ സ്കെയിലിൽ ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. നമ്മള് എന്തെങ്കിലും നമ്മൾ ഇംഗ്ലീഷ് വേർഡ്സ് ഉപയോഗിക്കുമ്പോൾ സ്ക്രീനിൽ വരാൻ സാധ്യത കുറച്ച് കൂടുതലുണ്ട്. കാര്യം നമ്മൾ യൂട്യൂബ് ആണ് അത് ചെയ്യുന്ന പരിപാടികളൊക്കെ നമ്മളൊന്ന് പറയാം. പിന്നെ നിങ്ങൾക്ക് പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇതൊക്കെ നിങ്ങൾക്ക് ഞാൻ ഏത് ബുക്ക് ഉപയോഗിക്കണ വെച്ചാൽ എക്സാമിനർ ഇല്ലേ, അവരുടെ ബുക്കാണ് ഉപയോഗിക്കുന്നത്. കാര്യം അവരുടെ എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെയും ഉള്ള ഇതുണ്ട്. നിങ്ങൾ അത് ഞങ്ങൾക്ക് അതിനെപ്പറ്റി പറഞ്ഞുതരാം. ഒരു ദിവസം ഒരു വീഡിയോ മൊത്തമായിട്ട് ഞാൻ ചെയ്തുതരാം. ഇപ്പോൾ അല്ല, ഒരു ദിവസം എന്നല്ല, ഇനിയിപ്പോൾ അത് എത്ര ദിവസമുള്ള ഒന്നാദ്യം പരീക്ഷയാണ്. പ്ലസ് വണ്ണ് എടുക്കണ്ടല്ലോ, ക്ലാസ് ഞാൻ എടുക്കണ്ടല്ലോ. ഞാൻ എൻ്റെ പരീക്ഷ കഴിഞ്ഞിട്ട് എനിക്കൊരു പരീക്ഷ ഉണ്ട്. ആ പരീക്ഷ കഴിഞ്ഞിട്ട് ഞാൻ ആ പരീക്ഷകളുടെ എഴുതി കഴിഞ്ഞിട്ട് എനിക്കുണ്ട് കെമിസ്ട്രി പരീക്ഷ, അത് വേറെ. ഞാൻ പ്ലസ് ടു ഞാനും പഠിക്കുന്നു പ്ലസ് ടു തന്നെ. ഞാൻ പറയണ അതല്ല, എനിക്ക് വേറെ എക്സാം ഉണ്ട്. അതായത് നമ്മൾ നീറ്റ് എഴുതുന്ന പോലെ ഒരു പരീക്ഷ. ആ പരീക്ഷയിൽ എഴുതി ജയിച്ചാൽ എനിക്ക് എന്താണ് പറയുക, ഓരോ സ്ഥലത്ത് ഓരോ രീതിയിലാട്ടോ ആ പരീക്ഷ നടത്തുക. അതെന്താ വെച്ചാൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ആർട്സ് പരമായിട്ടുള്ള കാര്യങ്ങളാട്ടോ, ഫ്ലൂട്ട് ഓടക്കുഴലില്ലേ, അത് അതിൻ്റെ എക്സാമാണ്. അപ്പോൾ എക്സാം മീൻസ് അവർ ഞങ്ങൾ നടത്തുന്ന എക്സാമിൻ്റെ പേ ഫുൾ നെയിം എന്താണെന്ന് എനിക്ക് അറിയില്ല. പക്ഷേ എന്താ വെച്ചാൽ നമ്മൾ വായിച്ചിട്ട് ആ റെക്കോർഡ് ചെയ്യുക, നമ്മൾ ലൈവായിട്ട് അവർക്ക് വിളിച്ച് കാണിച്ചു കൊടുക്കുക. അങ്ങനത്തെ എക്സാമാണ്. അപ്പം നിങ്ങൾ അഴുന്നവരുണ്ടെങ്കിൽ എക്സാം ഞാൻ ഇപ്പം എന്താണ് എവിടെ വെച്ചിട്ടാണ് നടത്തുന്നതെന്ന് അറിയില്ല, ഏതോ ഒരു ദിവസം നടത്തുന്നതാണ് പറഞ്ഞത്. നിങ്ങൾ പരമാവധി ലോക നിങ്ങൾക്ക് അങ്ങനത്തെ എക്സാമിനെ പറ്റി എവിടെ വെച്ചാണ് അറിയുമെങ്കിൽ അത് എന്ത് തരത്തിൽ എക്സാമിനായാലും നിങ്ങൾ പങ്കെടുക്കണം. അതൊക്കെ തന്നെ പറയുള്ളൂ. പിന്നെ 9-ാമത് ചാപ്റ്റർ ഒരിക്കലും നിങ്ങൾ വിട്ടുപോരുത്. ആ ചാപ്റ്റർ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ചാപ്റ്റേഴ്സിൽ ഒന്നാണ് 9-ാമത് ചാപ്റ്റർ. അത് നിങ്ങൾ വിട്ടാൽ പിന്നെ നിങ്ങൾക്ക് ഇതുണ്ടാവില്ല, എന്ത് ഫുൾ മാർക്ക് ഒരിക്കലും കിട്ടില്ല. കാര്യം 9-ാമത് ചാപ്റ്റർ നിങ്ങൾക്ക് ബേസ് തിങ്സ് ആണ് അധികം ഉള്ളത്. പിന്നെ ഇത് 12-ാമത്തെ ചാപ്റ്റർ, അപ്പോൾ അതൊരിക്കലും നിങ്ങൾ വിടരുത്. 12-ാമത് ചാപ്റ്റർ വിട്ടാൽ പിന്നെ നിങ്ങൾക്ക് മീൻസ് ഞാൻ ഉദ്ദേശിച്ച 12 അല്ല 11 കേട്ടോ, ആൾക്കോളുണ്ട്, ഫിനോൾ ആൻഡ് ഈതർ, ആ 3 എണ്ണം വരണ ചാപ്റ്ററിനെ പറ്റി ഞാൻ ഉദ്ദേശിച്ച് പോയതാണ്. അതിൽ നമ്മൾ കുറേ ഇതുണ്ട്. 10 വന്ന അതേ മീൻസ് 10-ാമത്തെ യൂണിറ്റ് വന്ന അതേ കാര്യങ്ങൾ തന്നെ 11-ാമത്തെ യൂണിറ്റിലും ഉണ്ട്, ചാപ്റ്ററിലും ഉണ്ട്. എന്തിലുണ്ട് IUPAC നെയിംസ്, അതൊരിക്കലും തെറ്റരുത്. ഓരോ കാരണം മനസ്സിലായില്ലേ, നമ്മൾ 10 പഠിച്ച IUPAC നെയിമേ അല്ല എന്തില് ഇപ്പൊ പഠിക്കണത്. അതിൽ കുറെ വ്യത്യാസങ്ങളുണ്ട്. നമ്മൾ കുറെ ക്ലാസ്സുകൾ കൂടുന്ന വെച്ച് നമുക്ക് എന്ത് അതിനനുസരിച്ച് വ്യത്യാസങ്ങളൊക്കെ പഠിക്കാൻ പറ്റുന്നുണ്ട് അല്ലേ. പിന്നെ ഇതൊക്കെ തന്നെ ഉള്ളൂ. നിങ്ങൾ ഇതൊക്കെ പഠിച്ചു പോയാൽ മതി മെയിനായിട്ട്. നിങ്ങൾ വല്ലാതെ തലയും കുത്തി ആലോചിച്ച് ഇരുന്നിട്ട് കാര്യമില്ല. പിന്നെ
പരമാവധി ബയോളജി പഠിക്കാൻ നോക്കുക. ബയോളജി ഞാൻ ഒറ്റ വീഡിയോ ഉണ്ട്. ഞാൻ കാര്യം പറയട്ടെ, എനിക്ക് ഏറ്റവും ഇഷ്ടം കെമിസ്ട്രി ആയതുകൊണ്ടാണ് ഞാൻ കെമിസ്ട്രി വീഡിയോസ് തന്നെ ചെയ്യണത്. ബയോളജി ഞാൻ ഒറ്റ വീഡിയോ ചെയ്തിട്ടുള്ളൂ. അത് ഫുൾ പാളിപ്പോയി. കാര്യം എന്താ വെച്ചാൽ, ഞാൻ ഒരു ഒരു വീഡിയോ പറഞ്ഞ എന്താ വെച്ചാൽ, നാല് ക്വസ്റ്റ്യൻ ഞാൻ അതിൽ പറഞ്ഞിട്ടുള്ളൂ. ആ നാല് ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ആ ചിലപ്പോൾ ഇനി അടുത്ത പ്രശ്നമാർക്ക് ആ ചിലപ്പോൾ എൻ്റെ ആ വീഡിയോ കണ്ടിട്ട് ചിലപ്പോൾ അവർക്ക് ചിലപ്പോൾ അത് കിട്ടിയതിരിക്കും, ആ ക്വസ്റ്റ്യൻസ് വന്നിരിക്കും. അത് സാധ്യതയുള്ള ചോദ്യങ്ങൾ എന്നാണ് ഞാൻ പറഞ്ഞത്. പല ഒരു എടുത്തതിൽ പകുതി പോലും ഇല്ല. ഞാൻ ആകെ നാല് ചോദ്യം തന്നുള്ളൂ. അതുകൊണ്ട് ഇനി കുറ്റം പറഞ്ഞ കാര്യമില്ല. പിന്നെ ഒരു പക്ഷെ ഇതെന്തായാലും ഉറപ്പാട്ടോ, 11-ാമത്തെ ചാപ്റ്ററിന് നിങ്ങൾക്കൊരു 4 മാർക്ക്, 4 മാർക്ക് ഞാൻ പറഞ്ഞു കേട്ടോ, എല്ലാതെ മാർക്കുകളൊന്നും പറയുന്നത് 4-4 മാർക്ക്. അത് നിങ്ങൾക്ക് എന്തായാലും 11-ാമത്തെ ചാപ്റ്ററിൽ, അതായത് ആൾക്കുകൾ പിന്നോട് ആ ചാപ്റ്ററിൽ നിന്ന് എന്തായാലും 4 മാർക്കിൻ്റെ ജസ്റ്റ് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. എന്നാലും ജസ്റ്റ് എഴുതി മൊത്തം ചാപ്റ്റർ പഠിച്ചാൽ അതിലും മുകളിൽ കിട്ടും. പക്ഷേ ജസ്റ്റ് പരീക്ഷയ്ക്ക് മുമ്പ് നമ്മൾ പോയിട്ട് എഴുതുകയാണെങ്കിൽ, പരീക്ഷയ്ക്ക് മുമ്പ് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ 4 മാർക്കെങ്കിലും നിങ്ങൾക്ക് മിനിമം കിട്ടും. അപ്പം ഈ ചാപ്റ്റർ ഒരിക്കലും വിട്ടുപോയത്. പിന്നെന്താ, പിന്നെ ഒരു ചാപ്റ്റർ ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. 14-ാമത്തെ ചാപ്റ്റർ കേട്ടോ, അതിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. RNA DNA, നമ്മൾ ബയോളജി കാര്യങ്ങൾ വരുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമല്ലേ ബയോളജി കാര്യങ്ങൾ. ഇപ്പം കമ്പ്യൂട്ടർ സയൻസ് ഉള്ളവർക്കാകുമ്പോൾ എന്ത് സാധനം മനസ്സിലാവണ്ടേ, RNA DNA എല്ലാവർക്കും അറിയണമാവും. RNA എന്താണ്? സിംഗിൾ സ്റ്റാൻഡാണ്. DNA എന്താണ്? ഡബിൾ സ്റ്റാൻഡാണ്. എന്താണ് RNA എന്താണ്? സിംഗിൾ സ്റ്റാൻഡാണ്. RNA സിംഗിൾ സ്റ്റാൻഡാണ്. ഇതാ അതേപോലെ ഞാൻ കുറേ ഈ സാധനം പരിചയപ്പെടുത്താൻ വേണ്ടി പോവുക. ഈ സാധനം എന്താണെന്ന് വെച്ചാൽ വീട്ടിൽ കാണണ്ടോ, ഇത് നമ്മൾ ബയോളജി അതായത് ബോട്ടണി ലാബിന് നമ്മളിത് ഉപയോഗിക്കാറുണ്ട്. ഈ പിന്നെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് ഇല്ലേ, ബയോളജിക്കാർക്ക് അറിയണ്ടാവും. ഇത് നമ്മൾ ബയോളജി ബോട്ടണി പ്രാക്ടിക്കലിന് നമ്മൾ ഉപയോഗിക്കേണ്ട ഈ സാധനം, അതായത് സ്റ്റെമ്മ്, നമ്മളാ ഇത് വയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ ഇത് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ എല്ലാവരും ഉപയോഗിക്കും. എന്താ പറയാമെന്ന് വെച്ചാൽ, ഇതിപ്പോ ഒരു RNA ആണ്. ഈ RNA പറഞ്ഞാൽ എന്താ വെച്ചാൽ ഒരു സിംഗിൾ സ്റ്റാൻഡാണ്, ഇതൊരു സിംഗിൾ സ്റ്റാൻഡാണ്. പക്ഷെ ഇത് DNA പറഞ്ഞാൽ എന്താ വെച്ചാൽ ഒരു ഡബിൾ സ്റ്റാൻഡാണ്. ഡബിൾ സ്റ്റാൻഡ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ 2 എണ്ണം ഉണ്ടാവും. നമ്മൾ അത് മാത്രം ഡബിൾ 2 സിംഗിൾ 1. എല്ലാവരും സിംഗിൾ നോക്കുമ്പോൾ ആ റീൽസ് ഇതൊക്കെ കണ്ടിട്ട് ഭ്രാന്തടിച്ചിരിക്കാവുമെന്ന് അറിയാം. സിംഗിൾ പസങ്കേ അതാവും. അതല്ല ഞാൻ പറഞ്ഞത്, RNA DNA നിങ്ങൾക്ക് മെയിനായിട്ട് അത് നിങ്ങൾക്ക് അതൊക്കെ അറിയണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അല്ലാതെ അതിനെ പറ്റി പറയാത്തത്. എന്തായാലും RNA എന്തായാലും സിംഗിൾ സ്റ്റാൻഡാണ്, DNA എന്തായാലും ഡബിൾ സ്റ്റാൻഡാണ്. പിന്നെന്താണ് വ്യത്യാസം? RNAയും DNAയും തമ്മിലുള്ള വ്യത്യാസം, മീൻസ് അതിൽ വല്ലാതെ വ്യത്യാസമൊന്നും ഇല്ല. അതെന്താ, നമുക്കത് സിമ്പിളായിട്ട് എഴുതാൻ പറ്റുന്ന കാര്യങ്ങളുള്ളൂ. ഒരു യൂട്യൂബ് ക്ലാസ് കണ്ടിട്ട് അത്ര മനസ്സിലാക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ല. ഇതിൽ ജസ്റ്റ് ഒന്ന് വായിച്ചു പോയാൽ മതി, കാര്യങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ പക്ഷെ അതൊരിക്കലും വിടരുത്. ഇത് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ വന്നിട്ടുണ്ടായിരുന്നു ഇത്തവണ, കെമിസ്ട്രി ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ടായിരുന്നു. അത് ഏതിലായിരുന്നു വന്നത്? RNA തോന്നുന്നു. RNA ആണോ DNA ആണോ? RNA. അത് ഇതായിരുന്നു ടൈമിങ്. പ്രസന്റ് എന്തോന്നു. പിന്നെ നിങ്ങൾക്കുള്ളത് ലാസ്റ്റ് ചാപ്റ്റർ ഞാൻ പിന്നെ പറഞ്ഞു തന്നു നിങ്ങൾക്ക്. അത് ആ ചാപ്റ്റർ ഒറ്റ വീട്ടിൽ ഞാൻ ഇപ്പോൾ ഇതിൽ പറഞ്ഞു തീർത്തുള്ളൂ ഞാനത്. മീൻസ് അത് മാത്രം പഠിച്ചാൽ മതി. പിന്നെ നിങ്ങൾക്കത് വായിച്ച് നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാവും. മീൻസ് അത് ഒരു കഷ്ടപ്പാടുള്ള ചാപ്റ്റർ അല്ല. ഞാൻ വെയിറ്റേജ്
രീതിയിൽ പറയുകയാണെങ്കിൽ നിങ്ങൾ വായിച്ചു പോകണം. പിന്നെ നിങ്ങൾ ഇന്ന് ഇപ്പൊ ഈ വീഡിയോ എന്നാണോ നിങ്ങൾ കാണുന്നത്, അന്ന് നിങ്ങളിത് ഈ ചാപ്റ്റർ മൊത്തം കുത്തിയിട്ട് പഠിച്ചിട്ട് കാര്യമില്ല. നിങ്ങളിന്ന് വായിച്ചു നോക്കുക, ഒരു തവണ അതിലത്തെ ക്വസ്റ്റ്യൻസിനൊക്കെ എഴുതി നോക്കുക, ക്വസ്റ്റ്യൻസ് എഴുതുക, അതിന്റെ ആൻസർ എഴുതുക. ക്വസ്റ്റ്യൻ എഴുതിയിട്ട് ആൻസർ എഴുതുക, ഒരു ക്വസ്റ്റ്യൻ എഴുതാതെ ആൻസർ എഴുതിയിട്ട് കാര്യമില്ല. അപ്പൊ അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ്. ബൈ, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോ ഇടും, അപ്പൊ നിങ്ങൾ അപ്പൊ കാണും കേട്ടോ. എന്തായാലും പോവാം.